ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫാം വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. യു എയിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ബ്രാൻഡാണ് അൽ റവാബി. അപ്പോൾ അൽ റവാബി ഡയറി ഫാം കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ദുബായ് അൽ ഖവനീജിലാണ് ഈ ഫാം ഉള്ളത്. ദൈ ടേണിങ്ങിൽ നമുക്ക് ഫാമിൻ്റെ ബോർഡ് കാണാം. യു എയിലെ ബിഗസ്റ്റ് ഡയറി ഫാം ഇതാണ് കേട്ടോ. 300 ഏക്കേഴ്സിലായിട്ടാണ് ഈ ഫാം ഉള്ളത്. ദാ ഇവിടം തൊട്ട് അൽ റവാബി ഫാമിൻ്റെ കോമ്പൗണ്ടാണ്. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ എൻട്രൻസിലെത്തി. ഗേറ്റ് വണ്ണിൽ കൂടെയാണ് വിസിറ്റേഴ്സ് എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും. ഇങ്ങോട്ടുള്ള എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഇവിടെ എൻട്രി ചെയ്യാൻ നമ്മൾ ആദ്യം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടാവണം. അപ്പോയിൻമെൻ്റ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് സെക്യൂരിറ്റി നമ്മുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും. അൽ റവാബിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ ഫാം ടൂർ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും. നമ്മൾ എത്ര പേര് ഫാം വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഏത് ഡേറ്റിലാണ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മളപ്പോൾ കൺഫേം ചെയ്യണം. മോർണിംഗ് 10 o'clock മുതൽ ഉച്ചയ്ക്ക് ഒരു 1 o'clock വരെയാണ് വിസിറ്റേഴ്സിന് ടൈം അലോവ് ചെയ്തേക്കുന്നത്. വീക്ക് ഡേയ്സിൽ സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും പിന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടും. സ്റ്റുഡൻസിനും സ്റ്റാഫിനും ഒക്കെയാണ് അപ്പോൾ വരാവുന്നത്. വീക്കെൻഡിലാണ് ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇവിടെ വരാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് മിൽക്കിംഗ് പാർലറിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പശുക്കളുടെ മിൽക്കിംഗ് പ്രോസസ്സ് നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു മ്യൂസിയം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഈ മിൽക്കിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അപ്പോൾ യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻറ്റ്സ്, പാൽ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്ത പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സ് ഒക്കെ ഇവിടെ ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ ഇൻറ്റീരിയർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുത്തെ ചുമരിൽ മൊത്തം പശുക്കളുടെ മേത്ത് നമ്മൾ കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാർക്സ് ഒക്കെ ഇല്ലേ, അതുപോലെ തോന്നുന്ന വാൾപേപ്പറൊക്കെ വെച്ചാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതാണ് മിൽക്കിംഗ് പാർലർ. ഇവിടെ നിന്നാൽ പശുക്കൾ വരുന്നതും പാല് കറന്നെടുക്കുന്നതും ഒക്കെ കാണാം. ഈ ഫാമിൽ 15,000 കറവപ്പശുക്കൾ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് മിൽക്കിംഗ് പ്രോസസ്സ് മുഴുവൻ നടത്തുന്നതും. ഈ പശുക്കളൊക്കെ ജർമ്മനിയിൽ നിന്നും ഹോളണ്ടിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ അവർക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു മിൽക്കിംഗ് പാർലറിൻ്റെ അകത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം എപ്പോഴും ഇവരുടെ മേത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആ ഫാൻ കറങ്ങുന്നത് നമ്മൾ കാണുന്നത്.
മിൽക്കിങ്ങിന് വേണ്ടിയിട്ട് പശുക്കൾ നടന്നു വന്ന് കറക്റ്റ് പൊസിഷനിൽ നിൽക്കൂട്ടോ. അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഇവർ കൊടുത്തിട്ടുണ്ടാവും. പശുക്കൾ കറക്റ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവർ വെള്ളമൊഴിച്ച് പശുക്കളെ ഒന്ന് ക്ലീൻ ചെയ്യും. എന്നിട്ടാണ് പാൽ കറക്കാൻ വേണ്ടിയുള്ള മെഷീൻസ് ഫിക്സ് ചെയ്യുന്നത്. ഒരു സെൻസറിങ് സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ പശുക്കളുടെയും നേരെ ഓരോ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിൽക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും. മിൽക്കിംഗ് സ്റ്റോപ്പായി ഈ പാലിൻ്റെ ഫ്ലോ നിന്ന് കഴിയുമ്പോൾ റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ സ്റ്റാഫ് വന്നിട്ട് ആ മെഷീൻസ് എടുത്ത് മാറ്റും. മിൽക്കിംഗ് കഴിഞ്ഞ പശുക്കൾ ഒരു ഡോറിൽ കൂടെ തിരിച്ചു പോവും. മറ്റൊരു ഡോറിൽ കൂടെ അടുത്ത മിൽക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പശുക്കൾ അകത്തേക്ക് കടക്കും. ഒരു മിൽക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അടുത്ത മിൽക്കിങ്ങിന് മുമ്പായിട്ട് എക്യുപ്മെൻസൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. അതും മെഷീൻസ് യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ പ്ലാന്റ് 24 hours വർക്കിംഗ് ആണ്. 3 shifts ഇവിടുത്തെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. ഒരു പശുവിൽ നിന്ന് ഒരു ദിവസം 3 times പാലെടുക്കും. അതായത് 24 hoursനുള്ളിൽ ഓരോ 8 hours കൂടുമ്പോൾ പശുക്കളെ കറക്കും. ഒരേ സമയം 200 pigs ഇവിടെ കറക്കുന്നത്. ഞാൻ പറഞ്ഞു 15,000 കറവപ്പശുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു പശുവിൽ നിന്ന് ആവറേജ് 35 liters പാല് ഒരു ദിവസം കിട്ടും. അപ്പോൾ ഒരു ദിവസം ടോട്ടൽ എത്ര ലിറ്റർ പാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ മിൽക്കിങ്ങിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പാർലറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മിൽക്ക് ഈ കാണുന്ന ടാങ്കർ ലോറികളിലായിട്ട് ഡയറി പ്ലാന്റിലേക്ക് എത്തിക്കും. നമ്മളിനി പോകാൻ പോകുന്നത് ഈ പശുക്കളുടെയൊക്കെ ഷെഡിലേക്കാണ്. ഫാമിൻ്റെ തന്നെ ഒരു ബസ്സിലാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. കാരണം നടന്ന് കാണാൻ നോക്കിയാൽ നമ്മൾ നടന്നെത്തില്ല, അത്രയധികം ഏരിയ ഉണ്ട്. നമ്മുടെ കൂടെ ഫാമിൻ്റെ ഒരു ഗൈഡും ഉണ്ടാവും കേട്ടോ. അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ കാണുന്നതൊക്കെയാണ് പശുക്കളുടെ ഷെഡ്. നമുക്കിതിൻ്റെ അകത്ത് കയറി കാണാനുള്ള പെർമിഷൻ ഇല്ല. ബസ്സിൽ തന്നെ ഇരുന്നാണ് എല്ലാം കാണുന്നത്. ഇവിടെ കുറേ ഷെഡുകൾ കാണാം. എല്ലാ പശുക്കളെയും കൂടി ഒരുമിച്ചല്ല ഇവിടെ വളർത്തുന്നത്. പശുക്കളെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കും. കറവ പശുക്കളെയൊക്കെ ഒരു ഷെഡിലായിരിക്കും നിർത്തുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പശുക്കളെ വേറെ ഷെഡിൽ, പിന്നെ പശുക്കുട്ടികൾക്ക് വേറെ ഷെഡ്, അതിൽ തന്നെ ജനിച്ച് കുറച്ച് ദിവസം മാത്രം പ്രായമുള്ള പശുക്കൾക്ക് വേറെ ഷെഡ്. പശുക്കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. ഒരു ദിവസം ഇവിടെ ആവറേജ് 30 pigs ഡെലിവറി നടക്കുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞ് 3 days മാത്രമാണ് പശുക്കുട്ടികളെ അവരുടെ അമ്മ പശുവിൻ്റെ കൂടെ നിർത്തുള്ളൂ. പിന്നെ ഇവരെ സെപ്പറേറ്റ് കൂടുകളിലേക്ക് മാറ്റും. ഈ മാറ്റിയ പശുക്കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ പാല് തന്നെ വേറെ പാത്രത്തിലാക്കിയാണ് കൊടുക്കുന്നത്. പാല് മാത്രമല്ലാതെ വേറെ ഫുഡും കൊടുക്കും കേട്ടോ. ഇനി പാല് കുടിക്കാൻ പറ്റാത്ത പശുക്കുട്ടികൾക്ക് ബോട്ടിൽ ഫീഡിങ്ങും ചെയ്യും. ഇതുപോലെ ചെറിയ ചെറിയ കൂടുകളിലായിട്ടാണ് പശുക്കുട്ടികളെ വളർത്തുന്നത്. അവരുടെ മുമ്പിൽ 2 patterns വെച്ചിട്ടുണ്ടാവും. ബ്ലൂ കളർ പാത്രത്തിൽ പാലും മറ്റേ പാത്രത്തിൽ ഫുഡും ആയിരിക്കും കൊടുക്കുന്നത്. ഇവിടുത്തെ എല്ലാ പശുക്കളുടെയും ചെവിയിലൊരു ഇലക്ട്രോണിക് ചിപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് സ്കാൻ ചെയ്താൽ ഇവരുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്രീഡ്, പിന്നെ അവരുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ ഈ പശുക്കൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അപ്പോൾ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് അവർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും. അപ്പോൾ അധികം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാതെ തന്നെ പശുക്കളുടെ അസുഖം മാറുകയും ചെയ്യും. ഈ കാണുന്നത് പശുക്കളുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ്. ചോളം, ബാർലി, പരുത്തിക്കുരു, സോയാബീൻ, പുല്ല്, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫുഡ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഡേറ്റ്സിൻ്റെ സിറപ്പും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കും. അതും പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട്.
ഇതിൽ ഈന്തപ്പഴത്തിൻ്റെ സിറപ്പ് യൂസ് ചെയ്യുമ്പോൾ പശുക്കളുടെ ഡൈജഷൻ ഈസി ആവാൻ അത് സഹായിക്കും. പിന്നെ പാലിൽ അയൺ കണ്ടൻറ്റ് കൂടാൻ വേണ്ടിയും അത് ഹെൽപ്പ് ചെയ്യും. ഈ ഫുഡൊക്കെ 6 മന്ത്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വലിയ സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഡയറി പ്ലാന്റിലേക്കും ജ്യൂസ് പ്ലാന്റിലേക്കുമാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.